ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ഇത് അത്യാവശ്യം നല്ല വൈറലായതാണ്. ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ യൂട്യൂബിലെല്ലാം അത്യാവശ്യം നല്ലോണം വൈറലായ ഒരു ഫേസ് പാക്കാണിത്. ഒരുപാട് സെലിബ്രിറ്റീസുകൾ അടക്കം ഇത് ട്രൈ ചെയ്തിട്ട് വീഡിയോ ഇട്ടതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വെറും രണ്ട് ചേരുവകൾ ഉപയോഗിച്ചിട്ട് മുഖത്തിൻ്റെ നിറവും തിളക്കവും കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മൾ അടുപ്പിലേക്ക് ഒരു പാത്രം വെക്കുക. അപ്പോൾ ആ ഒരു പാത്രം നല്ല ക്ലീൻ ആയിരിക്കണം. അതിൽ ഓയില് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവരുത്. കഴുകി നല്ല ഡ്രൈ ആക്കിയ ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം ചെറിയ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾ എന്ന് പറയുന്ന നേരം നിങ്ങൾ പിന്നെ ഈ കറികളിലെല്ലാം യൂസ് ചെയ്യുന്ന പാക്കറ്റിൽ കമ്പനി പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക, അല്ലാന്നാണെങ്കിൽ കസ്തൂരി മഞ്ഞൾ എടുക്കുക. ഞാൻ കസ്തൂരി മഞ്ഞൾ എടുത്തത് കേട്ടോ. ഇതിങ്ങനെ ചൂടിലിട്ടതിന് ശേഷം അതായത് നമ്മൾ സിമ്മിലിട്ടതിന് ശേഷം നമ്മളിതൊന്ന് നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കൂലേ, അതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. അതായത് ആ മഞ്ഞളിൻ്റെ കളർ ഒരു ബ്ലാക്ക് കളറാവണം. ആ കളറാവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഇതാ ഒരു സമയമായപ്പോൾ അത് ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. കസ്തൂരി മഞ്ഞൾ എടുക്കുന്നതാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ചൂടാക്കി എടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അതിന്. അപ്പോൾ അത് ഒന്ന് ചൂടാറിയതിന് ശേഷം, ആ പൊടീൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫേസിലും കഴുത്തിലെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണോ ആവശ്യം അത് അത്രയും എടുക്കുക. അതിനുശേഷം ഇതിൽ നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. പാലിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മളെ ഫേസ് പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിന്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂണോളം തേനും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേനും കൂടി ആഡ് ചെയ്താൽ നല്ലതാണ്, നല്ലോണം മുഖം മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും തേന്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം ലൂസായി പോകരുത് കേട്ടോ. അധികം ലൂസായി പോകാത്ത രീതിയിൽ പാലൊഴിച്ചിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഫേസ് എല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മളെ ടാന് മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. പിന്നെ നമ്മൾ ഈ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് നല്ല കറ ഉണ്ടാവും, നല്ലൊരു മഞ്ഞ കളർ നിങ്ങളെ മുഖത്തേക്ക് വരിക എന്നാണെങ്കിൽ വരാൻ. ഇതിപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വരില്ല, റോസ്റ്റ് ചെയ്തതുകൊണ്ട് അത് വരില്ല. പിന്നെ അങ്ങനെ വരിക എന്നാണെങ്കിൽ, അങ്ങനെ ടിൻറ്റിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടലമാവ് ഉപയോഗിച്ചിട്ട് വേണം ഇത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും സോപ്പ് യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതാ നന്നായി ഡ്രൈ ആകുന്നത് വരെ വെച്ചതിന് ശേഷം ഇത് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാണ് കേട്ടോ. ഞാൻ 2 മിനിറ്റ് നല്ലോണം മസാജ് കൊടുത്തിട്ടാണ് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അതിന് ശേഷം ഇത് നന്നായി ഡ്രൈ ആയതിന് ശേഷം ഞാൻ വെള്ളത്തിൽ കഴുകിക്കളയാം. ഇപ്പം കണ്ട എൻ്റെ കയ്യിൽ അങ്ങനെ മഞ്ഞ കളറൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വരികയെന്നാണെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, വരികയെന്നാണെങ്കിൽ കടലമാവ് യൂസ് ചെയ്തിട്ട് ഇത് കഴുകിക്കളയുക. അപ്പോൾ ഭയങ്കര ഗ്ലോ ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നല്ലൊരു ഫേസ് പാക്കാണ്, ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മഞ്ഞൾ അലർജി ഉള്ളവരൊന്നും ഇത് ട്രൈ ചെയ്യേണ്ട കേട്ടോ, മഞ്ഞൾ അലർജി ഇല്ലാത്തവരാണ്. ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.